ചേർത്തലയിൽ സി പി എം നേതാക്കൾ ഉൾപ്പെട്ട അക്രമി സംഘം സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി വേലി പൊളിച്ച് റോഡ് നിർമ്മിച്ചതായി പരാതി. ഇരുട്ടിന്റെ മറവിൽ വടിവാൾ അടക്കമുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണത്തിൽ ഗ്രഹനാഥനും സഹോദരനും വെട്ടേറ്റു. വഴിത്തർക്കം സംബന്ധിച്ച് കോടതിയുടെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കെയാണ് നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടി. തണ്ണീർമുക്കം കട്ടച്ചിറ ചെന്നോത്ത് മേരിവില്ലയിൽ തോമസ് വർഗീസാണിത്. സഹോദരങ്ങൾക്കൊപ്പം താമസം. കഴിഞ്ഞ ദിവസം പുലർച്ചെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ തോമസ് കാണുന്നത് 30-ലധികം വരുന്ന സംഘം മാരകായുധങ്ങളുമായി വേലി തകർക്കുന്നത്. അങ്ങോട്ട് മാറിയല്ലേ, ഇവിടെ ഇതിനുശേഷം അവിടെ മണ്ണിട്ട് റോഡുമുണ്ടാക്കി തടയാൻ ശ്രമിച്ചപ്പോൾ വടിവാളടക്കമുള്ള ആയുധങ്ങളുമായി ആക്രമിച്ചു. തോമസിനൊപ്പം സഹോദരൻ ജോസഫിനും മർദ്ദനമേറ്റു. ജോസഫ് ഇപ്പോഴും ആശുപത്രിയിലാണ്. സി പി എമ്മിൻ്റെ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം അക്രമി സംഘത്തിലുണ്ടായിരുന്നുവെന്ന് തോമസ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ എനിക്കിട്ട് വടിവാളിനും വെട്ടി. എൻ്റെ സഹോദരൻ ജോസഫിന് കൈയിൻ്റെ അകത്ത് കിടക്കുന്ന മടം മുട്ടി കരിങ്കല്ലെടുത്ത് ദേഹത്തിട്ടെറിഞ്ഞു. പുലർച്ചെ വന്നത് എ കെ പ്രസന്നൻ, സുധാകരൻ, എ കെ പ്രസന്നൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ്, സുധാകരൻ ബ്രാഞ്ച് സെക്രട്ടറി. തോമസിന്റെ പറമ്പിൽ നിന്നും 400 മീറ്റർ അകലെ 2 പട്ടികജാതി കുടുംബങ്ങളടക്കം 4 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഇവർക്ക് വാഹനം കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ വീതിയുള്ള റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകണമെന്ന് സി പി എം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. കുടുംബത്തിലെ പല അംഗങ്ങളുടെയും പേരിലുള്ള 25 സെന്റ് ഭൂമി നൽകേണ്ടതിനാൽ ഈ ആവശ്യം നിരസിച്ചു. സമീപത്തെ ബി ജെ പി അനുഭാവിയുടെ വീടിനോട് ചേർന്ന് വഴി നൽകാമെന്ന് അറിയിച്ചിട്ടും സി പി എം വഴങ്ങിയില്ല. പിന്നീട് സ്ഥലം കയ്യേറുന്നതിനെതിരെ കോടതിയിൽ നിന്നും സ്റ്റേയും വാങ്ങി. ഇതിനിടെയാണ് രാത്രിയിലുള്ള അതിക്രമിച്ച് കയറ്റം. എന്നാൽ അതിക്രമത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും വഴി ആവശ്യമുള്ള നാട്ടുകാരാകാം വേലി പൊളിച്ചതെന്നുമാണ് സി പി എമ്മിന്റെ പ്രതികരണം. നമുക്കറിയില്ല ആരാണെന്നുള്ളത്, അവിടുത്തെ നാട്ടുകാരെന്നുള്ളതിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾ ആരാണെന്ന് പൊളിച്ചതെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായ തെളിവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പാർട്ടി നേതൃത്വം കൊടുത്ത് പാർട്ടി പൊളിച്ച് എന്നുള്ള തരത്തിലേക്ക് പാർട്ടിയുടെ തലയെ കൊണ്ടുവച്ച് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നു. അതിക്രമത്തിനെതിരെ തോമസും കുടുംബവും ചേർത്തല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നാട്ടിൽ കോടതിയുണ്ട്, നിയമവാഴ്ചയുണ്ട്. ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറിവിൽ കയ്യൂക്ക് കാണിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നതാണ് പ്രസക്തമായ ചോദ്യം. ചേർത്തലയിൽ നിന്നും സുഭാഷൻ പിള്ളയ്ക്കൊപ്പം സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.